പ്രിയമുള്ളവരെ, ഇന്നലെ അമേരിക്കയിലെ കാത്തലിക് റിഫോം ഗ്രൂപ്പ് എന്ന് പറയുന്ന കെ സി ആർ എം എന്ന് പറയുന്ന സംഘടന ഒരു ചർച്ച സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വിഷയം എൻ്റെ മതം എന്നുള്ളതാണ്. അതിൽ പങ്കെടുത്തത് ജോസഫ് സാറാണ്. കൈ വെട്ടിന് വിധേയമായ പ്രൊഫസർ ടി ജെ ജോസഫ് സാറാണ് ആ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ എല്ലാം പറഞ്ഞതിന് ശേഷം പിന്നീട് ഇരിട്ടിയിലെ കുന്നോത്ത് എന്ന് പറയുന്ന സ്ഥലത്തെ ഇടവകയിൽ ജിൽസ് ഉണ്ണിമാക്കൽ എന്ന് പറയുന്ന ആൾക്ക് ഉണ്ടായ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും ആ മീറ്റിങ്ങിൽ അദ്ദേഹം പ്രതിപാദിക്കുകയുണ്ടായി. അദ്ദേഹം സംസാരിച്ചപ്പോൾ കേട്ട വിവരങ്ങളെന്ന് പറയുന്നത് വളരെ ഞെട്ടിക്കുന്നതാണ്. ജോസഫ് സാറ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ദുഃഖം പറഞ്ഞപ്പോൾ, നമ്മൾ ഇസ്ലാമിക തീവ്രവാദികളിലൂടെയാണ് ഇത്തരം വരുന്ന പ്രവർത്തനങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളത്, എന്നാൽ മോണോത്തലിസ്റ്റിക് മതമായിട്ടുള്ള ക്രിസ്ത്യൻ മതവും അതോടൊപ്പം തന്നെ ഇസ്ലാം മതവും തമ്മിൽ അടിസ്ഥാനപരമായി മനുഷ്യ സമൂഹത്തിന് നേരെ നടത്തുന്ന കടന്നാക്രമണങ്ങൾക്ക് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് അടിസ്ഥാനപരമായ ഒരു വ്യത്യാസമില്ല. അവരുടെ മുഖം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ബേഴ്സ് ദ സെയിം ഫെദർ എന്ന് വേണേൽ പറയാം. അത്തരത്തിലുള്ളതാണ് ഇന്നലെ ആ ചർച്ച. രണ്ടുപേരുടെയും ജോസഫ് സാറിൻ്റെ അനുഭവങ്ങളും ജിൽസിൻ്റെ അനുഭവങ്ങളും കേട്ട് കഴിഞ്ഞപ്പോൾ തോന്നിപ്പോയി. ജോസഫ് സാറിനെ തീവ്രവാദികൾ അവരുടെ ഖുറാനിൽ പറയുന്ന നിലയിൽ അല്ലെ പറയുന്ന ഖുറാന്റെ നിയമാനുസരണം കൈയും കാലും വെട്ടിയെങ്കിൽ, ഇവിടെ ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന് പറയുന്നവർ ഒരു പൊതുവിചാരണ നടത്തി, ഒരു ജനക്കൂട്ട വിചാരണ നടത്തി, ജിൽസിനെ കൊണ്ട് കാലു പിടിപ്പിക്കുകയും അദ്ദേഹത്തെ മർദ്ദിക്കുകയും അദ്ദേഹത്തിൻ്റെ തലയ്ക്കടിക്കുകയും അതിനുശേഷം അദ്ദേഹം ഇറങ്ങി ഓടി രക്ഷപ്പെട്ട് പള്ളിമുറിയിൽ കയറിയപ്പോൾ അവിടെ വെച്ച് എഴുതി കൊടുത്ത വാക്കുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കൊണ്ട് അവിടുത്തെ കൈക്കാരൻ്റെ കാലു പിടിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് അവരുടെ ആ ജനക്കൂട്ട വിചാരണ പൂർത്തീകരിച്ചത്. ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇത് രണ്ടുപേരുടെ അനുഭവങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അടിസ്ഥാനപരമായി ജിൽസ് കൊല്ലപ്പെട്ടില്ല, ജിൻസ് ഉണ്ണിമാക്കൽ എന്ന് പറയുന്ന ആൾ കൊല്ലപ്പെട്ടില്ല എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഇതിൻ്റെ അകത്ത് അടിസ്ഥാനപരമായവരുടെ ആറ്റിറ്റ്യൂഡിനെ സംബന്ധിച്ച്, ഇവരുടെ മനോഭാവങ്ങളെ സംബന്ധിച്ചൊന്നും യാതൊരു വ്യത്യാസവും നമുക്ക് അവരുടെ അനുഭവങ്ങൾ പറഞ്ഞപ്പം വ്യത്യസ്തമായി കേൾക്കാൻ കഴിഞ്ഞില്ല. സത്യത്തിൽ ഇവർ രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. കത്തോലിക്ക സഭ യഥാർത്ഥത്തിൽ യൂറോപ്പിൽ അതിൻ്റെ വിഷപ്പല്ല് പറിച്ച് ആളുകളതിനെ പരാജയപ്പെടുത്തി, മതമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആത്മസംതൃപ്തിക്കും അതോടൊപ്പം തന്നെ അവൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയാണ് എന്ന തലത്തിലേക്ക് മതത്തെ കൊണ്ട് എത്തിച്ചുവെങ്കിൽ, അതിൻ്റെ ഏറ്റവും അപരിഷ്കൃതമായ രൂപം നിലനിൽക്കുന്ന കേരളത്തിലെ മതസമൂഹം ഇപ്പോഴും ഈ പറയുന്ന പഴയ ഈ ഇരണ്ട കാലഘട്ടത്തിലെ ഇൻക്വിസിഷൻ നടപടികളുമായിട്ട് മുൻപോട്ട് പോകുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ സൂചനയാണ്, അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ചിഹ്നമാണ്, അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ രൂപമാണ് നമ്മൾ ഈ കുന്നോത്ത് ഇടവകയിലെ ആൾക്കൂട്ട വിചാരണയിലൂടെ കണ്ടത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഏറ്റവും ശ്രദ്ധേയമായ, ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ശ്രദ്ധേയമായൊരു സംഭവമായിരുന്നു പോപ്പ് കഴിഞ്ഞ 4 ദിവസം ഇറാഖ് സന്ദർശിച്ചത്. ഇറാഖ് എന്ന് പറയുന്നത് ഒരുപക്ഷേ ലോകത്തിലെ ഏറ്റവും പഴയ സിവിലൈസേഷനാണ്. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീ തീരത്തു നിന്നാണ് ഹീബ്രു ഭാഷ രൂപപ്പെട്ടത്. ക്രിസ്തുവിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ഹീബ്രു ഭാഷ രൂപപ്പെട്ടതിന് ശേഷം അവിടെ നിന്ന് പാലായനം ചെയ്ത യഹൂദ സമൂഹം, അല്ലെങ്കിൽ ഇന്നത്തെ ജൂയിഷ് സമൂഹം, ഒരു വിഭാഗം, ഇത് ജൂയിഷ് ഹിസ്റ്ററിയാണ് പറയുന്നത് കേട്ടോ, ബൈബിളിൻ്റെ ചരിത്രമല്ല പറയുന്നത്. അവർ ഫറോവൻ്റെ അടിമത്തിലേക്ക് പോയിരുന്നു, ഒരു വിഭാഗം പാലസ്റ്റൈനിൽ വന്ന് സെറ്റിൽ ചെയ്യുന്നു ഒക്കെയുള്ള അവരുടെ ചരിത്രമുണ്ട്, ബൈബിളിൻ്റെ ചരിത്രം വേറെയുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ പറയുന്ന ലോകസമൂഹത്തിൽ ഈ 3 മോണോത്തലിസ്റ്റിക് മതങ്ങൾക്ക് ജന്മം കൊടുത്ത ജനസമൂഹം പുറപ്പെട്ട സ്ഥലമെന്ന് പറയുന്നത് ഈ പറയുന്ന യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളുടെ തീരത്തു നിന്നാണ്.
അവിടെയാണ് ഈ ഭാഷ രൂപപ്പെട്ടത്. അവിടെ നിന്ന് ആസറിയൻസും അതുപോലെ തന്നെ അവിടത്തെയുള്ള ലോക്കൽ ട്രൈബുകളും തമ്മിലുള്ള ഫൈറ്റിലാണ് അവിടെ നിന്ന് യഹൂദർ പലായനം ചെയ്തതെന്നാണ് യഹൂദ ചരിത്രത്തിൽ ഞാനൊരു വായിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പിതാവായ അബ്രാഹം ജനിച്ച ഊർ എന്ന് പറയുന്ന സ്ഥലം ഈ ഇറാഖിലാണ്. ഈ സ്ഥലങ്ങളിലെല്ലാം പോപ്പ് പോവുകയും അവിടെ ഇസ്ലാമിക് തീവ്രവാദികളാൽ നശിപ്പിക്കപ്പെട്ട അതുപോലെ തന്നെ ബോംബിങ്ങിലൂടെ അമേരിക്കൻ ഇൻവേഷനിൽ ശേഷം നടന്ന ബോംബിങ്ങിലൂടെയും അതുപോലെ തന്നെ ആക്രമണത്തിലൂടെയും കൊല്ലപ്പെട്ട മനുഷ്യരെയും തകർക്കപ്പെട്ട പള്ളികളും അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു ലാംബർഗിനി കാറ് കുറേ കാലങ്ങൾക്ക് മുമ്പ് ലാംബർഗിനി കമ്പനി സംഭാവന ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അന്ന് ആ കാർ അദ്ദേഹം ഈ റോമിലെ പട്ടണത്തിലൂടെ ഒരു പ്രാവശ്യം ഓടിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ലേലം ചെയ്ത് അതിൻ്റെ വലിയ എമൗണ്ട് കിട്ടി. അതായത് 4-5 കോടി രൂപയായിട്ട് കിട്ടി. രൂപയാണ് ഓർക്കുന്നില്ല. ആ പൈസ പൂർണ്ണമായി ഇറാഖിലെ പള്ളികൾ പണിയാനാണ് അദ്ദേഹം നൽകിയത്. അങ്ങനെ ആ അതിൻ്റെ ഭാഗമായി അദ്ദേഹം ഇറാഖിൽ സന്ദർശിച്ച് കഴിഞ്ഞിട്ട് അവിടെ പറഞ്ഞൊരു വാക്ക് ഈ കുന്നോത്ത് ഇടവകയിലെ ആളുകൾ ഒന്ന് സ്മരിക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ദ ഗ്രേറ്റസ്റ്റ് ബ്ലാസ്മി വാസ് ദ ആക്ട് ഓഫ് ഹേറ്റിംഗ് അവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നാണ് പറഞ്ഞത്. അതായത് ഏറ്റവും വലിയ ബ്ലാസ്മി, ഏറ്റവും വലിയ ദൈവദൂഷണം എന്ന് പറയുന്നത് ദ ആക്ട് ഓഫ് ഹേറ്റിംഗ് അവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നമ്മുടെ സഹോദരി സഹോദരന്മാരെ വെറുക്കുന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബ്ലാസ്ഫമിക്ക് ഇന്നലകളിൽ, അതായത് ദൈവദൂഷണത്തിന് ഇന്നലകളിൽ ഉണ്ടായിരുന്ന നിർവചനമല്ല ഇന്ന് പോപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പം പോപ്പ് പറഞ്ഞിരിക്കുന്നത് തൻ്റെ സഹോദരി സഹോദരന്മാരെ വെറുക്കുന്നതാണ് ഏറ്റവും വലിയ ദൈവദൂഷണം എന്നാണ് അദ്ദേഹം ഇറാഖിലെ സന്ദർശനത്തിൽ പ്രസംഗിച്ചത്. അദ്ദേഹം അവിടെ തകർന്ന പള്ളികളും അവിടെ നടന്ന ആളുകളെ മുഴുവൻ യദീസികൾ, അതുപോലെ തന്നെ ക്രിസ്ത്യൻസ്, അതുപോലെ കുർദീഷുകൾ, അവിടെ പീഡനം അനുഭവിച്ച ഏറ്റവും കൂടുതൽ അനുഭവിച്ച ആളുകളാണ് കുർദീഷുകളും യദീസികളും ക്രിസ്ത്യൻസും. അവരെല്ലാം സന്ദർശിക്കുകയും അവരെയെല്ലാം സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്നലകളെ മറന്നുകൊണ്ട് ഇന്ന് നമുക്ക് സമന്വയത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അതോടൊപ്പം തന്നെ കൺസെൻസസിൻ്റെയും എല്ലാം തലമാണ് സ്വീകരിക്കേണ്ടതെന്നും അതുകൊണ്ട് നമുക്ക് സ്നേഹമാണ് വലുതെന്നും അദ്ദേഹം അവിടെ പ്രസംഗിച്ചിട്ട് പോയി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പോപ്പ് ഈ ഇറാഖിലെത്തുന്നത്. ആ ഇറാഖിലെത്തിയ പോപ്പിൻ്റെ വാക്കുകളാണ് എന്ന് പറയുന്നത്, ഈ വാക്കുകൾ എന്ന് പറയുന്നത് ദൈവദൂഷണം എന്ന് പറയുന്നത് തൻ്റെ സഹോദരനോട് ചെയ്യുന്ന ഏറ്റവും വലിയ സഹോദരനെ വെറുക്കുക എന്നുള്ളതാണ് എന്നാണ് അദ്ദേഹം ദൈവദൂഷണത്തിന് പുതിയതായി കൊടുത്ത നിർവചനം എന്ന് പറയുന്നത്. അതുകൊണ്ട് കുന്നോത്ത് ഇടവകയിലെ ഈ ഇത്തരം വരുന്ന ആൾക്കൂട്ട വിചാരണ നടത്തുകയും ആ ജിൻസിൻ്റെ തലക്കെട്ടൊക്കെ അടിച്ചു എന്നാണ് അദ്ദേഹം ഇന്നലെ അമേരിക്കയിലെ പ്രോഗ്രാമിൽ സൂം മീറ്റിങ്ങിൽ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ തലക്കെട്ടൊക്കെ അടിച്ചു, അതോടെ തന്നെ ഇപ്പോഴും അദ്ദേഹത്തിനെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, ജോസഫ് സാറിൻ്റെ കൈ വെട്ടിയ സഭ നിശബ്ദത പാലിച്ചത് എന്തുകൊണ്ടാണ്? ജോസഫ് സാറിൻ്റെ കൈ വെട്ടിയപ്പോൾ സഭ നിശബ്ദത പാലിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അവർക്ക് ഇത്തരം വരുന്ന ആൾക്കൂട്ട വിചാരണ നടത്തേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ജോസഫ് സാറിനെ അവർക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ജോസഫ് സാറിനെ കൊന്ന ഇസ്ലാമിക തീവ്രവാദി, ജോസഫ് സാറിനെ കൈയും കാലും വെട്ടി ഇസ്ലാമിക തീവ്രവാദികളും അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ച ഇസ്ലാമിക തീവ്രവാദികളും നിങ്ങൾ ഈ കുന്നോത്ത് ഇടവകയിലെയും ഇത്തരം വരുന്ന ക്രിസ്ത്യൻ തീവ്രവാദികളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. നിങ്ങളെവിടെയാണ് ക്രൈസ്തവകത ഇരിക്കുന്നത്? ക്രിസ്തു തൻ്റെ കുരിശിലേറ്റിയവരോട് പോലും ക്ഷമിച്ച ആളാണ്. ഈ ജിൽസ് എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹം നിങ്ങളുടെ പാരീഷിനെതിരെ അല്ലെ അച്ഛനെതിരെ അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം മാത്യു എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മകന് അന്ത്യകൂദാശ കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം ഒരു വീഡിയോ ഇടുന്നു. ആ വീഡിയോ ജിൽസിന് അയച്ചു കൊടുക്കുന്നു. ജിൽസ് അത് പോസ്റ്റ് ചെയ്യുന്നു. പോസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഒരു കമൻറ്റ് എഴുതി. എന്താണ് എഴുതിയത്? അദ്ദേഹം പറഞ്ഞു, ഇത്തരം വരുന്ന ആളുകൾ, ഇത്തരം വരുന്ന വൈദികർ പള്ളിമേടയിൽ നിന്ന് പുറത്താക്കേണ്ടവരാണ്, അവരെ എടുത്തെറിയേണ്ടവരാണ് എന്ന് പറഞ്ഞു. അത് പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഭാഷാപരമായി എന്താണ് എൻ്റെ ഒരു മൊഞ്ഞാറ ഫേസ്ബുക്ക് പോസ്റ്റ് മുഴുവൻ വായിച്ചു നോക്കി. അതിലെന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വലിയ തിന്മ എന്ന് പറയുന്നത്? അപ്പോൾ ആ തിന്മ എന്ന് പറയുന്നത് അദ്ദേഹം ഇത്തരം വരുന്ന ക്രൂരത കാണിക്കുന്നവരെ പള്ളിമേടയിൽ നിന്ന് എടുത്തെറിയണം എന്ന് പറഞ്ഞാണ് ഒരു തിന്മയെങ്കിൽ അതാരും, അതൊരു വലിയ ക്രൂരതയായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഇത്രമാത്രം ആൾക്കൂട്ട വിചാരണ നടത്താൻ പാകത്തിനുള്ള മാനസികാവസ്ഥ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോട് നിങ്ങൾക്കുണ്ടായെങ്കിൽ നിങ്ങൾ ഇസ്ലാമിക തീവ്രവാദികളെക്കാൾ എത്രയോ ഭീകരന്മാരാണ് എന്ന് നിങ്ങൾ സ്വയം പരിശോധിച്ച് നോക്കണം. ഇപ്പോൾ എന്താണെങ്കിലും പോലീസ് കേസെടുത്തില്ല. പോലീസ്
കേസെടുത്തിട്ടില്ല. കാരണം പോലീസ് ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും താല്പര്യങ്ങളിലാണ് നിൽക്കുന്നത്. അവർക്ക് രണ്ടിനും ഈ സഭയും മേലാളന്മാരുമാണ് വോട്ട് ബാങ്കുകളെന്നാണ് വിചാരിച്ചേക്കുന്നത്. അതുകൊണ്ട് പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അവസാനം കോടതി ഇടപെട്ട് കേസെടുക്കാനും അങ്ങനെ FIR ഇട്ടിട്ടുണ്ടെന്നും നോൺ വെയിലബിൾ ഓഫൻസിൽ കേസെടുത്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. പോലീസുകാരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളവിടെ സ്ഥലത്തുണ്ടായിരുന്നു ഇന്നലെ ജിൽസിന്റെ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, നിങ്ങൾ ഈ സംഭവം നടക്കുമ്പോൾ ഈ ജിൽസിനെ കാലു പിടിപ്പിക്കുമ്പം, ജിൽസിനെതിരെ അട്ടഹാസം മുഴക്കുമ്പം, ജിൽസിനെ കൊല്ലുമെന്ന് പറയുമ്പം, തലക്കടിക്കുമ്പോൾ മൂന്ന് പോലീസുകാരവിടെ ഉണ്ടായിരുന്നാണ് ജിൽസ് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, ഒരു കോഗ്നൈസബിൾ ഓഫൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് തടയാനുള്ള പ്രൈമറി ആയിട്ടുള്ള ഒരു ബോധമുണ്ടാകണ്ടേ? ഒരു നിങ്ങൾക്ക് പ്രൈമറി നിയമപരമായൊരു ഡ്യൂട്ടിയല്ലേ അത്? ആ അത്തരം വരുന്ന ഒരു വധശ്രമം നടക്കുന്ന ഒരു മനുഷ്യനെ ഇത്ര ഭീകരമായി മർദ്ദിച്ച് അവസാനാക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് നിന്നു, അല്ലെ നിങ്ങളതിനെതിരെ നടപടി എടുക്കുന്നില്ലെന്ന് പറയുമ്പം, നിങ്ങൾ ആരോടാണ് പ്രതിബദ്ധതയുള്ളവരായി മാറുന്നത്, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. അപ്പം അതുകൊണ്ട് ഈ ജിൽസിനെ പോലെയുള്ള അഭിപ്രായം പറയുന്നവരെ നിങ്ങൾ കൊന്നൊടുക്കിക്കൊണ്ടൊന്നും, അല്ലെ കൊന്നൊടുക്കിക്കൊണ്ടോ, അല്ലെ ജോസഫ് സാറിൻ്റെ കൈയും കാലും വെട്ടിയവരുടെ അവസ്ഥ എന്താണ്? ഇന്ന് കേരളത്തിൽ ജോസഫ് സാർ ഒരാൾ മുഹമ്മദിനെ വിമർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കൈകാലു വെട്ടിയപ്പം ഇന്ന് എത്രയോ ആളുകളാണ് മുഹമ്മദിൻ്റെ ജീവിതം എടുത്തിട്ട് അലക്കുന്നത്, എത്രയോ ആളുകളാണ് ഖുറാനിട്ട് എടുത്തിട്ട് അലക്കുന്നത്. അപ്പം ഇന്ന് എത്ര ആളുകളത് പഠിച്ചിട്ട് വളരെ വിശദമായി പറയുന്നുണ്ട്. ഇന്ന് ഭയപ്പെടാതെ വിമർശിക്കാൻ എത്ര ആളുകളുണ്ടായത്? അപ്പോൾ ഒരു ജോസഫ് സാറിൻ്റെ കാലും കൈയും കെട്ടിയപ്പം 100 ജോസഫ് സാർമാരാണ് ഉണ്ടായത്. അതുപോലെ നിങ്ങൾ ഈ ഒരു ജിൽസിനെ ആൾക്കൂട്ട വിചാരണ നടത്തുമ്പം ഒരു ജിൽസിനെ നിങ്ങൾക്ക് ചിലപ്പോൾ കൊല്ലാൻ പറ്റും, പക്ഷേ പിന്നീട് ജനിക്കുന്ന ജിൽസുകൾ നിങ്ങളെ തകർത്തെറിയും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ സംശയിക്കേണ്ടതില്ല. അപ്പോൾ അത്തരത്തിൽ ഇത്തരം ആൾക്കൂട്ട വിചാരണയൊക്കെ ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമാണോ എന്ന് നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കണം. നിങ്ങൾ പോപ്പിൻ്റെ ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചു പോകണം. പോപ്പിൻ്റെ ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹം എത്രമാത്രം വലിയ എത്രമാത്രം വലിയ വിമർശനം നടത്തിയാലും ആ വിമർശനം ഒരിക്കലും നിങ്ങൾക്ക് ആ തരത്തിൽ അക്രമത്തിലേക്ക് നയിക്കാൻ കഴിയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ടോം ജോസ് തടിയമ്പാട്.